ഞാനിന്ന് പാലക്കാട് സ്റ്റൈലിൽ ഒരു അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ചേ ചെയ്യുന്നുള്ളൂ, ഒരു അഞ്ചു പേർക്കുള്ളത്. ഇതാ നമ്മളിതെല്ലാം ഞാൻ കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ച് നേന്ത്രക്കായ് ഇതേപോലെ എല്ലാം നീളത്തിൽ കട്ട് ചെയ്യണം. ഇതേപോലെ ഇതാ കുമ്പളങ്ങയുണ്ട്, കുറച്ച് മുരിങ്ങക്കായ്, ക്യാരറ്റ്, ഒരു മൂന്നാല് കോവയ്ക്ക, ഒരു നാലഞ്ച് പയർ, ചേന കുറച്ച് ഒരു കാൽ കിലോ ഉണ്ട്. പിന്നെ തേങ്ങ ഒന്നിൻ്റെ പകുതി, ഇതാ ഇതിൻ്റെ ഇതേപോലത്തെ മീഡിയം സൈസ് തേങ്ങൻ്റെ പകുതിയാണ്. ഇത് കുറച്ച് മൂന്നാല് പച്ചമുളകുണ്ട്. അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട്, അഞ്ചാറെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തേങ്ങ വേണം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും മതി. ഇത് കുറച്ച് കറിവേപ്പില, നമുക്കത് ചെയ്യാം. ഈ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്, പിന്നെ അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചിലപ്പോൾ ചൊറിയും. അപ്പം നമുക്ക് കുറച്ച് നേരം അതിനൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞ് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത്തിരി ഒന്ന് രണ്ട് തള തളയ്ക്കട്ടെ, ഒന്ന് മൂടി വെക്കാം. ഇതിൻ്റെ ഇതേപോലെ ഒരു വലിയ ജാറെടുത്തിട്ട് നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയും പച്ചമുളകും കൂടി ചേർത്തി ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ലപോലെ അരയണ്ട, പകുതി അരഞ്ഞാൽ മതി. ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇനി ഒരു അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ആയിട്ടിൻ്റെ, നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്, ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ചീൻചട്ടി ഉരുളി ഏതാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കട്ടിയുള്ളതായിരിക്കണം. അടുപ്പത്ത് വെച്ച് നമുക്ക് ആദ്യം ചേനയൊന്ന് എടുക്കാം. ഇങ്ങനെ ചട്ടം കൊണ്ട് തന്നെ എടുക്കാം. ഈ ചേന ചൊറിയും കഴുകുമ്പോൾ, അപ്പം നിങ്ങൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വാരി എടുത്താൽ മതി. ചേന കഴുകുമ്പോൾ കൈ ചൊറിയും, കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി കൈ ചൊറിയാന്ന്. വെളിച്ചെണ്ണ തേച്ചാൽ പിന്നെ അത് ചൊറിയില്ല. എല്ലാ ചേനയും ചൊറിയില്ല, ചിലത് ചൊറി നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്. അതുപോലെ ഈ നേന്ത്രക്കായ് നമ്മൾ അരിയുമ്പോൾ, പച്ചക്കായ അരിയുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചാൽ ഇതിൻ്റെ കറിയെല്ലാം പോവും. അപ്പോൾ കയ്യിലൊന്നും ആവില്ല. കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ എന്തിനെങ്കിലും അരിഞ്ഞിടുക. വണ്ണമുള്ളതാണെങ്കിൽ നമ്മളൊന്ന് ഇതിങ്ങനെ ഒന്ന് നടുവേ ഒന്ന് മുറിച്ചിട്ടിടാം. വണ്ണം ഇല്ലാത്തതാണെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ ചെറുതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടാം. ഇതിൽ ഉപ്പും എല്ലാം പിടിക്കണ്ടേ, മുളകെല്ലാം പിടിക്കണ്ടേ. അപ്പോൾ ഒന്ന് കുറച്ച് ഇതങ്ങനെ ഇട്ടാൽ മതി, വേകാനും ഈസിയാകും. അങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് വേഗം ചെയ്യും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം, കുറച്ച്. ഈ നമ്മൾ കഴുകി അതിനെ കഴുകി വാരിയെടുത്തിട്ടുണ്ടല്ലോ, അതിലും വെള്ളമുണ്ട്. ഈ കുമ്പളങ്ങ എല്ലാം വെള്ളമാണ്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം. കുറച്ചൊഴിച്ചാൽ മതി. കുറച്ച് ഉപ്പിടാം, നോക്കിയിട്ടിടാം കേട്ടോ. ആദ്യം കുറച്ചിടാം. നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം, കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. വേഗട്ടെ, നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ. വെള്ളം വന്നിട്ടുണ്ട്, കണ്ട കുറച്ച് വെള്ളമുണ്ട്. ഒന്ന് ഇളക്കി വിടാം. നമ്മൾ ഈ ചേന മാത്രം വെന്തോ നോക്കിയാൽ മതി. ചേനയിലാണ് ചേന വെന്ത, പിന്നെ എല്ലാം വെന്തു. അങ്ങനെയാ, ചേനൻ്റെ വേവാണ് ഇതിൻ്റെ കറക്റ്റ്. ചേന മാത്രം വെന്താ നോക്കിയാൽ മതി. ഏറ്റവും ഈസി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഓണസദ്യക്ക് ഏതിലാണ് ഈ അവിയൽ തന്നെയാണ് ഈസി. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് വെക്കാനൊക്കെ, ഗസ്റ്റ് വന്നാലും ഒക്കെ പെട്ടെന്ന് നല്ല രണ്ട് പച്ചക്കറി ഉണ്ടെങ്കിൽ, ഒരു ഒരു ഇത്തിരി ചേനയോ ഇത്തിരി കുമ്പളങ്ങയോ ഒരു കായോ ഉണ്ടെങ്കിൽ അതുകൊണ്ടും വെക്കാം. നമ്മൾ എല്ലാം വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അതൊക്കെ ഇട്ട്, രണ്ട് പച്ചക്കറി ആണെങ്കിലും ശരി, അതിട്ടിട്ട് നമ്മൾക്ക് അവിയൽ വെക്കാം. എല്ലാം നന്നായിട്ടുണ്ടാവും. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം തുറന്നിട്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്, വെള്ളം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല, നല്ലപോലെ വറ്റണം. ഞങ്ങൾ മഞ്ഞപ്പൊടി ഇടില്ല പാലക്കാട് അവിയലിൽ. ചേന വെന്തിട്ടുണ്ട് കേട്ടോ, ചേന വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ അരപ്പൊന്ന് ഒഴിക്കാം. ഇതാ ഇതുപോലെ അരയണം, ഇതാ ഇങ്ങനെ അരഞ്ഞാൽ മതി, ജാസ്തി അരയണ്ട. അടുത്ത വീട്ടിലൊരു ബംഗാളി കുട്ടിയുണ്ടേ,
അവൾക്ക് ഈ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെന്ന് കൂട്ടിയെന്ന് അറിയില്ല. കുറെ ദിവസം എൻ്റെ അടുത്ത് പറയണം, ചേച്ചി അവിയൽ വെക്ക് ചേച്ചി, അവിയൽ വെക്ക് ചേച്ചി. എനിക്കാണെങ്കിൽ ഈ കഷ്ണങ്ങളൊന്നും ശരിയായിട്ടൊന്നും ഒത്തു കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എത്ര ദിവസം. അപ്പൊ ഓണം വന്നപ്പോഴാണ് അതെല്ലാം ശരിയായത്. വേറെ ഒരു കുട്ടി എന്താ, ഷിനു തോമസ് പറഞ്ഞ ഒരു കുട്ടി അവിയൽ വെക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിളക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് മതിയാ, നോക്കട്ടെ. ഉപ്പ് പോരെ, കുറച്ചിടണം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഈ പച്ചമുളകിൻ്റെയും ഈ തേങ്ങിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചോ ഇതുണ്ടല്ലോ, അത് പോട്ടെ. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നോക്കട്ടെ, നല്ല കലായിട്ടുണ്ട് കേട്ടോ, നല്ല കലായിട്ടുണ്ട്. ഇതൊരു തരത്തിൽ നമ്മൾ നല്ലപോലെ വെന്തുടയാൻ പറ്റില്ല അവിയൽ, ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഒരു മുക്കാൽ ഭാവേ അതാകാൻ പറ്റുള്ളൂ, വേഗ ജാസ്തി വേകാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് തൈരൊഴിക്കും ആദ്യം, ജാസ്തി പുളിയില്ലാത്ത. വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങിച്ച തൈരല്ല, പാക്കറ്റല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കട്ട തൈര്, ജാസ്തി പുളിയില്ലാത്ത തൈരാണ്, അത് ഞങ്ങൾ കുറച്ച് ഒഴിക്കും ഇതിന്. പാലക്കാട് അങ്ങനെ തൈരൊഴിച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത്. അത് ഓഫ് ചെയ്യണം കേട്ടോ, കുറച്ച് ഓഫ് ചെയ്തിട്ട് വേണം. കുറച്ച് മൂന്നാല് തൈ കുറച്ച് ഒഴിച്ചാൽ മതി. ചേച്ചി എന്താ മഞ്ഞപ്പൊടി ഇട്ടില്ല അവിയലില്, ചോദിക്കും. വേറെ നാട്ടിലെ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ പാലക്കാട്ടിലെ പാലക്കാട് അവിയലില് മഞ്ഞപ്പൊടി ഇട്ടില്ല, അത് എന്താന്ന് എനിക്കറിയില്ല. അതിനിപ്പം നമ്മൾ ഇലയിലിങ്ങനെ ഓരോന്നിങ്ങനെ വളമ്പിയുമ്പോൾ ഇങ്ങനെ വെള്ളം കാണാനായിരിക്കും വിചാരിക്കുന്നു, പണ്ട് കാലത്ത് അങ്ങനെ ആയിരിക്കും. എന്താ ഓഫ് ചെയ്തിട്ട് കറുവപ്പില ഇട്ട് പറ്റാവുന്ന, ഇങ്ങനെ കുറച്ച് കറുവപ്പില കുറച്ചിടുക, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക, അത്രയേ ഉള്ളൂ. ഈസി അല്ലേ? നല്ല മണം വരുന്നുണ്ട് കറുവപ്പല്ലിൻ്റെയും വെളിച്ചെണ്ണൻ്റെയും ഒക്കെ, നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്, ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കി.